നമസ്കാരം എല്ലാ നല്ലവരായ സുഹൃത്തുക്കൾക്കും ഈ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ഒരാളെ എങ്ങനെ വശ്യം ചെയ്യാം എന്നതിനെക്കുറിച്ച് നോക്കാം ഇതിനു മുൻപ് ഞാൻ ഒന്ന് രണ്ട് വീഡിയോകളിൽ വശ്യത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അത് ചെയ്യാൻ ബുദ്ധിമുട്ട് ഉള്ള ആളുകൾക്ക് അതിൽ പലരും പറഞ്ഞു ചിലർക്കൊക്കെ അത് ചെയ്യാനുള്ള ബുദ്ധിമുട്ടിനെക്കുറിച്ച് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു വശ്യകർമ്മമാണ് എന്ന് പറയുന്നത് ഈ ഒരു കർമ്മം നമ്മൾ ഒരു കാരണവശാലും ദുരുപയോഗം ചെയ്യരുത് നമുക്ക് നമ്മൾ അത്ര കണ്ട് സ്നേഹിക്കുന്ന ഒരാൾ നമ്മളിൽ നിന്ന് അകന്നു പോകുന്നു ആത്മാർത്ഥമായിട്ട് ഉള്ള നമ്മളുടെ സ്നേഹമറിയാതെ പോകുന്നു ആ സ്നേഹം തിരിച്ചറിയാനും അവരെ നമ്മളോടൊത്ത് ജീവിക്കാനും വേണ്ടിയിട്ട് നമുക്കിത് ചെയ്യാം അതുപോലെ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ എന്നും വഴക്കുകളും പ്രശ്നങ്ങളും ഒക്കെ ആണെങ്കിൽ അങ്ങനെയുള്ളവർക്കും ഇത് ചെയ്യാവുന്നതാണ് ആ വഴക്കും പ്രശ്നങ്ങളുമൊക്കെ മാറി സന്തോഷപൂർവ്വം ജീവിക്കുന്നതിലേക്ക് ഈ ഒരു കർമ്മം നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് അല്ലാതെ മറ്റൊരു തരത്തിലും ഇത് ദുരുപയോഗം ചെയ്യാൻ പാടില്ല കാരണം നിങ്ങൾ നല്ലൊരു കാര്യത്തിന് വേണ്ടി അല്ലാതെ ഈ കർമ്മത്തെ ഉപയോഗിക്കുകയാണെങ്കിൽ അത് ഭാവിയിൽ നിങ്ങൾക്ക് തന്നെ തിരിച്ചടിയായി തീരുന്നതായിരിക്കും അപ്പോൾ എപ്പോഴും നല്ല കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം ഈ ഒരു കർമ്മത്തെ ഉപയോഗപ്പെടുത്തുക ഇനിയും എന്താണ് ചെയ്യേണ്ടത് എന്ന് നോക്കാം നമുക്ക് ഈ കർമ്മം ചെയ്യുന്നതിലേക്ക് രണ്ട് വെറ്റിലയാണ് വേണ്ടത് ഈ കർമ്മം നമുക്ക് ഏതൊരു ദിവസവും ചെയ്യാവുന്നതാണ് എന്നിരുന്നാൽ തന്നെയും ഞായറാഴ്ച ദിവസം ചെയ്യുകയാണെങ്കിൽ അതിന് ഫലപ്രാപ്തി കൂടുതലായിരിക്കും ഞായറാഴ്ച ദിവസം ഏതൊരു സമയത്തും നമുക്ക് ഇത് ചെയ്യാവുന്നതാണ് നിങ്ങൾ ചെയ്യേണ്ടത് രണ്ട് വെറ്റിലയും കുറച്ച് ചുവന്ന കുങ്കുമവും എടുക്കുക എടുത്തതിന് ശേഷം ആ കുങ്കുമം കുറച്ച് വെള്ളത്തിൽ ചാലിച്ചതിന് ശേഷം വലത് കൈയുടെ മോതിരവിരൽ ഉപയോഗിച്ച് നിങ്ങൾ ആരെയാണോ വശ്യം ചെയ്യേണ്ടത് ആ ആളുടെ പേര് ഒരു വെറ്റിലയുടെ ഉള്ളിൽ എഴുതുക മറ്റേ വെറ്റിലയിൽ അതേപോലെ തന്നെ ആ കുങ്കുമം ഉപയോഗിച്ച് നിങ്ങളുടെ പേര് എഴുതുക ഇത് എഴുതിയതിന് ശേഷം ആ വെറ്റിലയിലേക്ക് രണ്ട് വെറ്റിലയിലേക്കും കുറച്ച് മഞ്ഞൾ ഇതുപോലെ വെള്ളത്തിൽ ചാലിച്ച ശേഷം ആ വെറ്റിലയിലേക്ക് തേച്ച് പിടിപ്പിക്കുക അതിനുശേഷം രണ്ട് വെറ്റിലയിലും തേച്ച് പിടിപ്പിക്കണം അതിനുശേഷം ഈ രണ്ട് വെറ്റിലയും ഒന്നായി ചേർത്ത് വെക്കുക അത് ചേർത്ത് വെക്കുമ്പോൾ എപ്പോഴും രണ്ട് പേരും നമ്മൾ രണ്ട് വെറ്റിലയിലും എഴുതിയ പേരുകൾ ഒരുമിച്ച് വരത്തക്ക രീതിയിൽ ചേർത്ത് വെക്കുക ചേർത്ത് വെച്ചതിന് ശേഷം ഈ വെറ്റിലയെ നന്നായി മടക്കുക ഈ വെറ്റിലയെ മടക്കിയതിന് ശേഷം ഒരു ചുവന്ന കളർ നൂലുപയോഗിച്ച് ഈ വെറ്റില കെട്ടുക ഇങ്ങനെ കെട്ടിയ വെറ്റില നിങ്ങൾ ഈ ഒരു കർമ്മം ചെയ്ത് കഴിഞ്ഞതിനു ശേഷം നിങ്ങൾക്ക് അടുത്ത് എവിടെയാണോ ഒഴുക്കുള്ള വെള്ളമുള്ളത് ആ വെള്ളത്തിൽ ഈ വെറ്റില കളയുക കളഞ്ഞതിന് ശേഷം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് നിങ്ങളൊരിക്കലും അവിടേക്ക് തിരിഞ്ഞു നോക്കാൻ പാടില്ല തിരിഞ്ഞു നോക്കാതെ തിരിച്ച് നിങ്ങളുടെ വീട്ടിലേക്ക് പോവുക ഈ ഒരു കർമ്മം ഇങ്ങനെ തുടർച്ചയായി 21 ആഴ്ചകൾ ചെയ്യുക ഈ ഒരു ഞായറാഴ്ചയാണ് ചെയ്തതെങ്കിൽ അടുത്ത ആഴ്ച വീണ്ടും ഞായറാഴ്ച ചെയ്യുക അങ്ങനെ എല്ലാ ആഴ്ചകളിലും ഞായറാഴ്ച അതല്ല നിങ്ങൾ തിങ്കളാഴ്ച ദിവസമാണ് ചെയ്യുന്നതെങ്കിൽ എല്ലാ തിങ്കളാഴ്ചയും ചെയ്യുക അങ്ങനെ 21 ആഴ്ചകളിൽ ഈ കർമ്മം തുടർച്ചയായിട്ട് മുടക്കം കൂടാതെ ചെയ്യുക ഇങ്ങനെ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ സ്നേഹിക്കുന്ന ആ വ്യക്തി നിങ്ങളെ തേടി വരുന്നതായിരിക്കും നിങ്ങളുടെ സ്നേഹം തിരിച്ചറിയുന്നതായിരിക്കും എല്ലാവർക്കും നന്മകൾ നേരുന്നു നന്ദി